പുറത്തൊരു ബുള്ളറ്റിൻ്റെ കാതടിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് അയാൾ ഉണർന്നത്. ചാരിയിട്ടിരുന്ന ജനാല മലർക്കിയെ തുറന്ന് ഉറക്കച്ചടവോടെ വികാസ് പുറത്തേക്ക് നോക്കി. മുറ്റത്ത് നിൽക്കുന്ന നഴ്സിംഗ് യൂണിഫോം അണിഞ്ഞ തൻ്റെ ഭാര്യ ബുള്ളറ്റിലിരിക്കുന്ന അയാൾക്ക് ടാറ്റ പറഞ്ഞ് യാത്രയാക്കുന്നു. അയാൾ കിടപ്പുമുറിയിലെ ചുമര തൂക്കിയ ക്ലോക്കിലേക്ക് നോക്കി. മണി ഒന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാവും. ഗാർഡ് നിദ്രയിലായിരുന്നുകൊണ്ട് രാവിലെ അവൾ പോയതെന്ന് താൻ അറിഞ്ഞിരുന്നില്ല. ആരടിയാൾ? അകത്തേക്ക് കയറിയുന്ന ഭാര്യയോട് അനിഷ്ടത്തോടെ വികാസ് ചോദിച്ചു. അത് അവിടുത്തെ ഒരു അറ്റൻഡറാ, ഈ വഴി പോയപ്പോൾ എനിക്കൊരു ലിഫ്റ്റ് തന്നാ. നീ എന്തിനാ വല്ലവനെ പുറകിൽ നിന്ന് വരുന്നത്? നിനക്കൊരു ഓട്ടോറിക്ഷയിൽ കയറി വന്നൂടെ? ഓട്ടോക്കൂലി കൊടുക്കാനുള്ള കാശ് നിങ്ങൾ തരൂ. ഈ വീടിൻ്റെ വാട കൊടുക്കാൻ തന്നെ കിട്ടുന്ന ശമ്പളം തികയുന്നില്ല. അപ്പോഴോ ദിവസം 100 രൂപ ഓട്ടോ കൊടുക്കുന്നു. കുടുംബം നോക്കേണ്ട ഒരു പൊരക്കത്തെ കയറി അടിയിരിക്കുമ്പോഴാണ് ജോലിക്ക് വന്ന പെണ്ണുകൾക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ ഔദാര്യം സ്വീകരിക്കേണ്ടി വരുന്നു. അത് അയാൾക്കിട്ടൊരു കൊട്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ആ ഔദാര്യം നീ സ്വീകരിക്കണ്ട. നാളെ മുതൽ ഞാൻ കൊണ്ടാക്കുകയും തിരികെ കൊണ്ടുവരികയും ചെയ്തോളാം. പിറ്റേന്ന് അയാൾ അലാറം വെച്ച് രാവിലെ തന്നെ എഴുന്നേറ്റു. അവൾ ഒരുങ്ങി വരുമ്പോഴേക്കും തൻ്റെ പഴയ ബൈക്ക് കുറേ നേരത്തെ പ്രയത്നത്തിനൊടുവിൽ അയാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവളുമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി പല പ്രാവശ്യം ബൈക്ക് മിസ്സിങ് കാണിക്കുന്നുണ്ടായിരുന്നു. എടിയൊരു 100 രൂപ തന്നേക്ക്, തിരിച്ചു പോകുമ്പോൾ എണ്ണ അടിക്കാനാണ്. ഇല്ലെങ്കിൽ നിന്നെ വിളിക്കാൻ വരാൻ എണ്ണ കാണില്ല. ആ 100 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഓട്ടോ പിടിച്ച് വന്നാൽ പോരെ. നിങ്ങൾ വീട്ടിൽ പോയി കിടന്നോണേക്കോ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഇന്നത്തെ പോലെ ബിജേഷിൻ്റെ ബുള്ളറ്റിക്കാർ വന്നോളാം. അതും പറഞ്ഞ കൂസി തന്നെ അവൾ ഹോസ്പിറ്റലിലേക്ക് നടക്കുമ്പോൾ സെക്യൂരിറ്റിയുടെ ചോദ്യം. അല്ല, ഇന്ന് പുതിയ ആളാണല്ലോ മൃദുലെ. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ലിഫ്റ്റ് തരാൻ 1000 പേരുണ്ടാവും. പക്ഷേ നമ്മൾ എത്ര പേരുടെ നേരെ കൈ കാണിച്ചാലും ഒരുത്തനും വണ്ടി നിർത്തില്ല. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു പെണ്ണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അത് കേട്ട് വികാസിൻ്റെ മുഖം വിളറി വെളുത്തു. അപ്പോൾ തൻ്റെ ഭാര്യ ഒരാളുമായിട്ട് മാത്രമല്ല, പലരുടെയും ബൈക്കിന് പിന്നിൽ നിന്ന് യാത്ര ചെയ്യുന്നുണ്ട്. ഇതെങ്ങാനും തൻ്റെ ബന്ധുക്കളോ നാട്ടുകാരോ എങ്ങനെ കണ്ടാൽ പിന്നെ പലവിധ കഥകൾ മെനഞ്ഞുണ്ടാക്കും. അവളെ തനിക്ക് നന്നായിട്ടറിയാം. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഗതികേടുകൊണ്ടാണോ? അതിന് കാരണക്കാരൻ താൻ തന്നെയാണ്. കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ അയാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഭാഗ്യം ആദ്യം കിക്കുന്നതിന് വണ്ടി സ്റ്റാർട്ടായി. ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ദൂരെ ഗേറ്റിനടുത്ത് വികാസ് ബൈക്കുമായി നിൽക്കുന്നതിൻ്റെ മൃദുലക്ക് അത്ഭുതം തോന്നി. കുമാരേട്ടാ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ. ആളെ കണ്ടിട്ട് ഇന്ന് എവിടെയാ ജോലിക്ക് പോയ ലക്ഷണമുണ്ട്. അല്ലാതെ പെട്രോൾ അടിക്കാനുള്ള കാശ് തിരിച്ചിട്ടില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരാളും കടം കൊടുക്കില്ല. അവളൊരു ചിരിയോടെ സെക്യൂരിറ്റി നിൽക്കുന്ന കുമാരേട്ടനടുത്ത് വന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മോളെ, ജോലിക്ക് പോകാത്ത ഭർത്താക്കന്മാരെ നേരെയാക്കണമെങ്കിൽ ഭാര്യമാർ തന്നെ വിചാരിക്കണം. എത്ര വിശാല മനസ്കരാണെന്ന് പറഞ്ഞാലും തൻ്റെ ഭാര്യ സ്ഥിരമായിട്ട് മറ്റൊരു പുരുഷൻ്റെ ബൈക്കിന് പിന്നിൽ നിന്ന് വരുമ്പോൾ ഒരു ഭർത്താവിനും ദഹിക്കില്ല. മാത്രമല്ല, അത് ഭർത്താവിൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണെന്ന് ഭാര്യയുടെ വായിൽ നിന്നൂടി കേൾക്കുമ്പോൾ അയാൾക്ക് ഒന്നുകൂടെ വാശിയുണ്ടാവും. എന്തായാലും നമ്മുടെ ഐഡിയ ഫലം കണ്ടല്ലോ. സന്തോഷത്തോടെ അയാൾ പറഞ്ഞപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് മൃദുല ചെന്ന് വികാസിൻ്റെ ബൈക്കിന് പിന്നിൽ കയറി